ഇന്ത്യൻ ആർമി അഗ്നിവീർ റിക്രൂട്ട്മെന്റ് മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ പരീക്ഷ നടക്കാൻ പോകുകയാണ്. പരീക്ഷ ഈ മാസം 22-ാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ അഡ്മിറ്റ് കാർഡുകൾ നിലവിൽ അവൈലബിൾ ആയി തുടങ്ങിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ ഡൗൺലോഡ് ചെയ്യാം. കേരളത്തിലൊക്കെ എക്സാം സെൻറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ, നിങ്ങൾ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട മെത്തേഡും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ ഷെയർ ചെയ്യാൻ പോകുന്നത്. മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമിയുടെ മിനിമം 10-ാം ക്ലാസ് അല്ലെങ്കിൽ 8-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയിലൊക്കെ അപേക്ഷിക്കാൻ പറ്റിയിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ അഡ്മിറ്റ് കാർഡുകൾ, ഇന്ത്യൻ ആർമി കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ അഡ്മിറ്റ് കാർഡുകൾ ഇപ്പോൾ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് വന്നിട്ടുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആർമിൻ്റെ വെബ്സൈറ്റിൽ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട വിൻഡോയിലാണ് നമ്മളുള്ളത്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്യുക, പാസ്വേഡ് എൻ്റർ ചെയ്യുക, അതുപോലെ തന്നെ ഈ ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ കൊടുക്കുക. ഫോർഗോട്ട് പാസ്വേഡും കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പാസ്വേഡ് മറന്നു പോയിട്ടുണ്ട്, ഫോർഗോട്ട് പാസ്വേഡ് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്യാപ്ച കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ അക്കങ്ങളും എല്ലാം കൃത്യമായിട്ട് എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുകയാണെങ്കിൽ, റോൾ നമ്പർ പാസ്വേഡ് കൊടുത്ത് എൻ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതായിരിക്കും. എന്നിട്ട് അതിൽ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടാവും. അത് ഫോളോ ചെയ്ത് കൃത്യസമയത്ത് നിങ്ങൾ പരീക്ഷാ സെൻറ്ററിലേക്ക് എത്തിച്ചേരാനായിട്ട് ശ്രമിക്കുക. പരീക്ഷ നടക്കുന്നത് ഏപ്രിൽ മാസം 22 മുതൽ ഏകദേശം നമ്മുടെ മെയ് മാസം 3-ാം തീയതി വരെയൊക്കെയാണ് അറൗണ്ട് ഇതിൻ്റെ എക്സാം നടക്കുന്നത്. അപ്പോൾ ഇതിനിടയിലായിരിക്കും നിങ്ങളുടെ എക്സാം ഡേറ്റ് വരുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. മിനിമം 10-ാം ക്ലാസ്സും 8-ാം ക്ലാസ്സൊക്കെ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. അഗ്നിവീർ തസ്തികയാണ് മുൻപ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. +2 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകൾ ഇതിലുണ്ടായിരുന്നു. ഡീറ്റെയിൽസ് എല്ലാം മുൻപേ നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ തസ്തികയിലേക്കെല്ലാം അപേക്ഷിച്ച ഉദ്യോഗാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡാണ് ഇപ്പോൾ ഇന്ത്യൻ ആർമി സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യൻ ആർമിയുടെ ഡയറക്റ്റ് ലിങ്കും, അതായത് വെബ്സൈറ്റിൻ്റെ ഡയറക്റ്റ് ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും. ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അവിടെ കയറുമ്പോൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സൈറ്റിലൂടെ കയറി എടുക്കാവുന്നതാണ്. അതായത് സൈറ്റിലൂടെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. സോ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇതിലൂടെ കയറി നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ബാക്കി അപ്ഡേറ്റുകളൊക്കെ കൃത്യസമയത്ത്, അതായത് റിസൾട്ടും ബാക്കി കാര്യങ്ങളൊക്കെ എക്സാമിനേഷൻ കഴിഞ്ഞ് വരുമ്പോൾ കൃത്യസമയത്ത് തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും.